നമസ്കാരം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി മുന്നണി വിട്ടുപോയതിന്റെ ആനുകൂല്യം കിട്ടില്ല എന്ന തിരിച്ചറിവിൽ ഞെട്ടി കോട്ടയത്തെ കോൺഗ്രസ്സുകാർ. കേരള കോൺഗ്രസിലെ പി ജെ ജോസഫ് വിഭാഗത്തിന്റെ കടും പിടുത്തമാണ് ഇതിന് കാരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫും കെ എം മാണിയും ഒരു കേരള കോൺഗ്രസിലായിരുന്നു. അന്ന് പി ജെ ജോസഫ് വിഭാഗം മത്സരിച്ചത് 4 സീറ്റിൽ മാത്രമായിരുന്നു. ഈ ജോസഫാണ് ഇപ്പോൾ 15 സീറ്റ് ചോദിക്കുന്നത്. ഇതോടുകൂടി കോട്ടയത്തെ മിക്ക സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച കോൺഗ്രസ് നേതാക്കൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 15 സീറ്റ് വേണമെന്നതിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് പി ജെ ജോസഫ് പറയുന്നുണ്ട്. പാർട്ടി ഉന്നതാധികാര സമിതി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാഴാഴ്ച UDF യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. സീറ്റുകൾ മറ്റ് ഘടകകക്ഷികളുമായി വെച്ച് മാറില്ല. സീറ്റ് ചർച്ചയിൽ മൂൻസും ജോയ് എബ്രഹാമും തനിക്കൊപ്പം പങ്കെടുക്കും. മകൻ അബു ജോൺ ജോസഫ് ഇത്തവണ മത്സരിക്കില്ല, ഇങ്ങനെ പോകുന്നു നിലപാട് പ്രഖ്യാപനം. എന്നാൽ 8 സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് കൊടുക്കില്ല. കേരള കോൺഗ്രസിന്റെ അവകാശവാദം UDFൽ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. RSPയും കേരള കോൺഗ്രസ് ജേക്കബും കൂടുതൽ സീറ്റ് ചോദിക്കുന്നുമുണ്ട്. എന്നാൽ കൂടുതൽ പ്രതിസന്ധിയാകുന്നത് ജോസഫിന്റെ നിലപാട് തന്നെയാണ്. മുസ്ലിം ലീഗും കൂടുതൽ സീറ്റ് ചോദിക്കുന്നുണ്ട്. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള മുസ്ലിം ലീഗ് നീക്കത്തോട് വിയോജിച്ച് കോൺഗ്രസ് രംഗത്തുമുണ്ട്. കഴിഞ്ഞ തവണ 24 സീറ്റിൽ മത്സരിച്ച ലീഗ് ഇത്തവണ 30 സീറ്റ് ആവശ്യപ്പെട്ടു. ഇത് കോൺഗ്രസിന് സമ്മതമല്ല എന്നുമാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിത്തറ തകരാതെ കാക്കാൻ കഴിഞ്ഞ ബലത്തിലാണ് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത്. ഇതിൽ രാഷ്ട്രീയ വസ്തുതയുമുണ്ട്. എന്നാൽ കേരള കോൺഗ്രസിനെ ഇത് ന്യായീകരിക്കാനാകാത്ത ആവശ്യമാണ്. ഇത് അംഗീകരിക്കില്ല. ലീഗിന് 1-2 സീറ്റ് കൂടുതലായി കൊടുത്തേക്കും. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യത്തിലുള്ള കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി എന്നാണ് സൂചനകൾ. കോഴിക്കോട് വിമാനത്താവളത്തിലെ VIP ലോഞ്ചിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലും ലീഗ് കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജോസ് കെ മാണിയും LJDയും മുന്നണി വിട്ടത് കൂടുതൽ സീറ്റ് ചോദിക്കാൻ ലീഗിന് പ്രേരണയുമായിട്ടുണ്ട്. ലീഗിനെ എങ്ങനെയും അനുനയിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം. അതിനിടെയാണ് കേരള കോൺഗ്രസിന്റെ പിടിവാശി. MLA മോൺസ് ജോസഫും മുൻ MP ഫ്രാൻസിസ് ജോർജും ചേരുതിരിഞ്ഞ് നേതാക്കളെ ഒപ്പം നിർത്തുന്നത് പി ജെ ജോസഫിന് തന്നെ തലവേദനയാകുന്നുണ്ട്. സീറ്റ് മോഹിച്ചെത്തിയ 15 പേർക്കായി സീറ്റ് ഒപ്പിച്ചു കൊടുക്കാനാണ് ജോസഫിന്റെ നെട്ടോട്ടം. തൊടുപുഴയിൽ ജോസഫും കോതമംഗലത്ത് ഫ്രാൻസിസ് ജോർജും കടുത്തുരുത്തിയിൽ മോൺസ് ജോസഫും കുട്ടനാട് ജേക്കബ് എബ്രഹാമും ഇരിങ്ങാലക്കുടയിൽ ഉണ്ണിയാടനും സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. ചങ്ങനാശ്ശേരി കിട്ടിയാൽ സാജൻ ഫ്രാൻസിസും അതിനപ്പുറത്തേക്ക് ഒരു സീറ്റും കോൺഗ്രസ് നൽകാനിടയില്ല. അങ്ങനെ വന്നാൽ ജോണി നെല്ലൂർ, വിക്ടർ തോമസ്, പ്രിൻസ് ലൂക്കോസ്, ജോസഫ് എം പുതുശ്ശേരി, സജി മഞ്ഞക്കടമ്പൻ എന്നിവർക്കെല്ലാം നിരാശയായിരിക്കും ഫലം. ഇതാണ് ജോസഫിനെ പ്രതിസന്ധിയിലാക്കുന്നത്. പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ മോൻസ് ജോസഫ് MLAയുടെയും മുൻ MP കെ ഫ്രാൻസിസ് ജോർജിന്റെയും നേതൃത്വത്തിൽ അധികാര വടംവലി രൂക്ഷമാണ്. ഈ തർക്കത്തിൽ ജോസഫും തീർത്തും നിരാശനാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. മോൻസ് ജോസഫ് MLA തോമസ് ഉണ്ണിയാടൻ, വിക്ടർ ടി തോമസ്, VJ ലാലി, വഗീസ് മാമൻ, DK ജോൺ, കുഞ്ഞുകോശി പോൾ, റോജസ് സെബാസ്റ്റ്യൻ, ഇടുക്കി, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മാർ പ്രിൻസ് ലൂക്കോസ്, രാകേഷ് ഇടപ്പുര എന്നിവർ ഒരു പക്ഷത്ത്. മറുചേരിയിൽ ജോയ് അബ്രഹാം, MP പോളി വക്കച്ചൻ മറ്റത്തിൽ, സജി മഞ്ഞക്കടമ്പിൽ, സാജൻ ഫ്രാൻസിസ്, മൈക്കിൾ ജെയിംസ്, അജിത് മുദ്രമല, എബ്രഹാം കലമണ്ണിൽ, ഷീല സ്റ്റീഫൻ എന്നീ പ്രമുഖരും എല്ലാവർക്കും MLA ആയി മത്സരിക്കാൻ സീറ്റ് വേണമെന്നതാണ് പ്രശ്നം. ഇതാണ് UDFലെയും പ്രതിസന്ധിക്ക് കാരണമാകുന്നത്.